നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിർത്തിയിൽ ചൈനയുമായുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. സംഘർഷത്തിൽ അയവില്ലാതിരിക്കെ പ്രതിരോധം തീർക്കുകയാണ് ഇന്ത്യ. യുദ്ധതന്ത്രങ്ങളിലും ആയുധങ്ങളിലും പരിഷ്കാരങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ സേന. സ്ഥിതി വഷളായതോടെ ഡ്രോൺ, റോബോട്ടിക് ലേസറുകൾ, ചുറ്റിയടിക്കുന്ന സൈനിക ഉപകരണങ്ങൾ, നിർമ്മിത ബുദ്ധി, ബിഗ് ഡേറ്റ അനാലിസിസ് അൽഗോരിതം തുടങ്ങിയ സാങ്കേതികളെ കൂടുതലായി ആശ്രയിക്കാനാണ് തീരുമാനം. മുതിർന്ന ലെഫ്റ്റനന്റ് ജനറലിന്റെ നേതൃത്വത്തിലാണ് ഇതിനുള്ള പഠനം പുരോഗമിക്കുന്നത്. കിഴക്കൻ ലഡാക്കിൽ ചൈനയുടെ പ്രകോപനം നേരിടാനുള്ള വഴികളെക്കുറിച്ചുള്ള ആലോചനയിലാണ് ആധുനിക സാങ്കേതിക വിദ്യകളെ യുദ്ധതന്ത്രമാക്കുന്നതിന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. പരമ്പരാഗത മുറകൾക്കൊപ്പം നൂതന സാങ്കേതങ്ങളും ആവശ്യമാണെന്നാണ് വിലയിരുത്തൽ. ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ യുദ്ധമുന്നണി നിശ്ചലവും നിരായുധവും ആകരുതെന്നും തിരിച്ചറിഞ്ഞുകൂടിയാണ് ഇത് സജ്ജമാക്കുന്നത്. അതേസമയം AI ഉൾപ്പെടെയുള്ള സാങ്കേതികളും സ്വയം തീരുമാനമെടുക്കുന്ന യുദ്ധോപകരണങ്ങളും യാഥാർത്ഥ്യമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ചൈന. അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടിക്ക് സാങ്കേതിക വിദ്യയാണ് ഭാവിയിലെ യുദ്ധത്തിലെ നിർണായക ഘടകമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഡ്രോൺ ആക്രമണങ്ങൾ, ബിഗ് ഡേറ്റ അനാലിസിസ്, ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി, ഹൈപ്പർസോണിക് സന്നിവേദ ദീർഘദൂര വെടിവെയ്പ് സംവിധാനം, ദേവീകൃത പടച്ചട്ട, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, റോബോട്ടിക് ലേസറുകൾ, നിർമ്മിത ബുദ്ധി, ബയോമെറ്റീരിയൽസ് ചേർത്ത അദൃശ്യ മേലങ്കി തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് പഠന വിധേയമാക്കുന്നത്. ശക്തമായി തിരിച്ചടിക്കുകയും സ്വന്തം ഭാഗത്ത് പരമാവധി ആൾനാശം കുറയ്ക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അതേസമയം ഇന്ത്യ ചൈന അതിർത്തിയിൽ കിഴക്കൻ ലഡാക്കിലുള്ള സെപ്സാങ്ങിൽ മാസങ്ങളായി തുടരുന്ന സംഘർഷത്തിന് പരിഹാരം തേടി ഇരു രാജ്യങ്ങളുടെയും സേനാ കമാൻഡർമാർ കൂടിക്കാഴ്ച നടത്തി. ദൌലത്ത് ബേഗോൾഡി ടിയൻ വെൻടിയൻ മീറ്റിംഗ് പോയിന്റിലാണ് സേനകളുടെ ഡിവിഷൻ കമാൻഡർമാർ ചർച്ച നടത്തിയത്. മൂന്നാം മൗണ്ടൻ ഡിവിഷൻ കമാൻഡർ മേജർ ജനറൽ അഭിജിത്ത് ബാപത്ത് ഇന്ത്യൻ സേനയെ പ്രതിനിധീകരിച്ചു. സേനാ പിന്മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ വ്യക്തമായ ധാരണകൾ ഉരുത്തിരിഞ്ഞില്ലെന്നാണ് സൂചന. വരും ദിവസങ്ങളിൽ കോർ കമാൻഡർമാരുടെ ഉന്നതതല കൂടിക്കാഴ്ചയും നടന്നേക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാവണമെങ്കിൽ April 20 മുമ്പുള്ള സ്ഥിതിയിലേക്ക് അതിർത്തിയിലെ സാഹചര്യം മാറണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനോട് അനുകൂല നിലപാടല്ല ചൈന സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ സേന മേഖലയിൽ നിന്ന് പിൻവാങ്ങില്ല. 100+ ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് ഇന്ത്യ ഇതുവരെ നിരോധിച്ചത്. സർക്കാർ കരാറുകൾ ചൈനീസ് കമ്പനികൾക്ക് വിലക്കുകയും ചെയ്തു. ചൈനീസ് സർവകലാശാലയുമായി സഹകരിക്കുന്നതിനും ഇന്ത്യ കർശന നിയന്ത്രണങ്ങൾ വയ്ക്കുമെന്നാണ് സൂചന. അതിർത്തിയിൽ നിന്ന് പിൻവാങ്ങിയില്ലെങ്കിൽ ചൈനയ്ക്കെതിരെ ശക്തമായ നടപടികൾ തുടരാനാണ് ഇന്ത്യയുടെ നീക്കം. ഇതും ഇന്ത്യ ചൈന ബന്ധത്തെ വല്ലാതെ ബാധിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.